ഹായ്, അപ്പൊ ഞാൻ ഇന്ന് LSCS ക്ലാസ് അല്ലെങ്കിൽ KSC ക്ലാസ് റീസ്റ്റാർട്ട് ചെയ്യണേ. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ സെക്ഷൻ വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യണം. നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ്സ് എന്നൊരു സെക്ഷൻ എടുത്ത് വേണ്ടതാണ് നമ്മുടെ പൊളൈറ്റിയുടെ ടോപ്പിക്കിനകത്ത്. അപ്പൊ എന്ന് പറയുമ്പോൾ ലക്ഷ്മികാന്തിന്റെ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് ആയി എടുക്കാൻ വന്നെ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നോക്കിയാൽ നമുക്കറിയാം, ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് പറയും, പിന്നെ ഇതിനകത്ത് എങ്ങനെയൊക്കെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്മെന്റ്സ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യുന്നത് എന്ന് പറയും കേട്ടോ. അപ്പോൾ അത് അതിൻ്റെ മെത്തേഡ്സ് ഞാൻ പറയും, പിന്നെ ഇത് എങ്ങനെയാണ് ഒരു എന്താ ആക്ടായിട്ട് അല്ലെ അമെൻമെന്റ് ആക്ടായിട്ട് എങ്ങനെയാണ് വരുന്നതെന്നുള്ള ടോപ്പിക്ക് പറയും. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇമ്പോർട്ടൻ്റ് അമെൻമെന്റ്സ് എന്നൊരു ടോപ്പിക് ഉണ്ട്. ഇമ്പോർട്ടൻ്റ് അമെൻമെന്റ്സ് പറഞ്ഞാൽ നമുക്കറിയാം, ഫുൾ ഒന്ന് പഠിക്കൊരു അറൌണ്ട് 20 അമെൻമെന്റ്സ് നമുക്ക് കറക്റ്റ് അറിഞ്ഞിരിക്കണം. എന്ത് അമെൻമെന്റ് വഴി സംഭവിച്ചെന്നുള്ള അറിയാവുന്ന ഒരു സംഭവമാണെന്ന് ഈ പറഞ്ഞ ആർട്ടിക്കിൾ 368 അല്ലെ, ആർട്ടിക്കിൾ 368 ആണ് എന്ത് ഇന്ത്യയുടെ പാർലമെന്റിന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ അമെൻഡ് ചെയ്യാൻ ഒക്കും എന്ന് പറയുന്ന ആർട്ടിക്കിൾ എത്രയാണ്, ആർട്ടിക്കിൾ 368 എന്ത് പറയുന്നത്, ഇന്ത്യയുടെ പാർലമെന്റിന് കോൺസ്റ്റിറ്റ്യൂഷനെ അമെൻഡ് ചെയ്യാൻ ഉള്ള റൈറ്റ് ഉണ്ട് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് എന്ത് ഈ പറഞ്ഞ ആർട്ടിക്കിൾ 368 എന്ന് പറയുമ്പോൾ എന്താണ് എന്താണ് മൂന്ന് ടൈപ്പിലാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാൻ. മൂന്ന് ടൈപ്പിൽ നമുക്ക് എന്തോ ചെയ്യാം ഈ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷനെ അമെൻഡ് ചെയ്യാം. ഞാൻ കറക്റ്റ് പറഞ്ഞു നിൽക്കാം, ഇതെന്ന് പറയുമ്പോൾ ടൈപ്സ് ഓഫ് അമെൻമെന്റ്സ് ആണ്, അമെൻമെന്റിന്റെ പ്രൊസീജിയർ അല്ല. എത്ര ടൈപ്പ്, 3 types ആണ് എന്തുള്ളത് നമുക്ക് ഈ പറഞ്ഞ അമെൻമെന്റ്സ് ഉള്ളത്. ഫസ്റ്റ് വൺ എന്താണ്, ഒന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് സിമ്പിൾ മജോറിറ്റി വെച്ചിട്ടുള്ള ഒരു അമെൻമെന്റ് ഉണ്ട്. അമെൻമെന്റ് വൈ എന്താണ്, സിമ്പിൾ മജോറിറ്റി വെച്ചിട്ടുള്ള ഒരു അമെൻമെന്റ് ഉണ്ട്. അടുത്ത് അപ്പൊ രണ്ടാമത്തെ ഫസ്റ്റ് എന്താണ്, അമെൻമെന്റ് ബൈ സിമ്പിൾ മജോറിറ്റി ആണ് ഈ പറഞ്ഞ ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോഴത്തേക്കിന്. സെക്കൻഡ് വൺ എന്താണ്, അമെൻമെന്റ് സ്പെഷ്യൽ മജോറിറ്റി, സ്പെഷ്യൽ മജോറിറ്റി വെച്ചിട്ടുള്ള ഒരു അമെൻമെന്റ് ഉണ്ട് കേട്ടോ. സ്പെഷ്യൽ മജോറിറ്റി വെച്ചിട്ടുള്ള ഒരു അമെൻമെന്റ് ആണ് സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്കിന്. ഇനി തേർഡ് വൺ ആണുണ്ട്, ഈ പറഞ്ഞ സ്പെഷ്യൽ മജോറിറ്റിയുടെ കൂടെ, സ്പെഷ്യൽ മജോറിറ്റിയുടെ കൂടെ എന്തോ വേണം നമ്മുടെ സ്റ്റേറ്റ്സിന്റെ 50% സ്റ്റേറ്റ്സിന്റെ എഗ്രിമെന്റ് കൂടെ വേണം കേട്ടോ. വെച്ചാൽ നമുക്ക് ഒരു ഫെഡറൽ സിസ്റ്റത്തിന് അങ്ങാണ് ഒരു മാറ്റം വരുത്തുക എന്നുള്ളൊരു പ്രൊവിഷനാണ് വരുന്നെങ്കിൽ എന്താണ് ഈ പറഞ്ഞ സ്പെഷ്യൽ മജോറിറ്റിയിലൂടെ എന്താണ് നമ്മുടെ ടോട്ടൽ സ്റ്റേറ്റിന്റെ 50% സ്റ്റേറ്റ്സ് എന്താണ് ഈ പറഞ്ഞ ഒരു എഗ്രിമെന്റ് അംഗീകരിച്ചുകൊണ്ട് വോട്ട് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാനൊക്കത്തുള്ളൂ ഈ പറഞ്ഞ തേർഡ് പ്രൊവിഷൻ അല്ലെങ്കിൽ തേർഡ് ടൈപ്പ് വെച്ചിട്ട് നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ. അപ്പൊ എന്താണ് ആർട്ടിക്കിൾ 368 ആണ് എന്ത് പാർലമെന്റിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാനുള്ള റൈറ്റിനെ കുറിച്ച് പറയുന്നത് എന്താണ് ആർട്ടിക്കിൾ 368 ആണ്. നമുക്ക് മൂന്ന് ടൈപ്പിലാണ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാൻ വെക്കുന്നത്. എന്തൊക്കെയാണ്, ഒന്ന് സിമ്പിൾ മജോറിറ്റിയാണ്, സെക്കൻഡ് വൺ എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ മജോറിറ്റിയാണ്, തേർഡ് വൺ ആണ് ഈ പറഞ്ഞ ഇതേ സ്പെഷ്യൽ മജോറിറ്റിയും വേണം പ്ലസ് എന്താണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള 50% സ്റ്റേറ്റ്സിന്റെ എഗ്രിമെന്റിലൂടെ ഉണ്ടെങ്കിൽ അമെൻഡ് ചെയ്യാൻ ഒക്കത്തുള്ളൂ എന്നുള്ളതാണ് എന്ത് മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയും. ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്കറിയാം ഈ പറഞ്ഞ സ്പെഷ്യൽ മജോറിറ്റി എന്ന് പറഞ്ഞ സംഭവം എന്താണ്, എന്താണ് സ്പെഷ്യൽ മജോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിക്കരുത്, നമ്മൾ ഈ പറയുന്ന നമുക്കറിയാം ടോട്ടൽ ഉള്ള വെച്ചാൽ ലോകസഭയിലും രാജ്യസഭയിലും ഉള്ള ടോട്ടൽ മെമ്പേഴ്സിന്റെ 50% + 1 വോട്ട് കിട്ടണം. അതാണ് ഈ പറഞ്ഞ സ്പെഷ്യൽ മജോറിറ്റി ഒരു കണ്ടീഷൻ. തെറ്റിക്കരുത്, അവർ കറക്റ്റ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഈച്ച് എന്നൊരു നമുക്ക് നിങ്ങൾ ലക്ഷ്മികാന്ത് ടെക്സ്റ്റ് ബുക്ക് വായിച്ച മനസ്സിലായത് എന്താണ് ഈ പറഞ്ഞ ലോകസഭ രാജ്യസഭയിലെ മെമ്പേഴ്സിന്റെ 50% + 1. അപ്പൊ അത് കേട്ടുണ്ട് ഈച്ച് നമ്മൾ പറഞ്ഞ ഓരോ ഈ പറഞ്ഞ ലോകസഭയും രാജ്യസഭയിലും ഉള്ള മെമ്പേഴ്സിന്റെ 50% ആൾക്കാർ പ്ലസ് വൺ വോട്ട് കിട്ടണം. അതാണ് ഒരു കണ്ടീഷൻ. പിന്നെ എന്താണ് ടോട്ടൽ വോട്ട് ചെയ്തവരുടെ 2/3 വോട്ട് കിട്ടണം. ഇതാണ് ഈ പറഞ്ഞ സ്പെഷ്യൽ മജോറിറ്റി എന്നുള്ള സമയം. തെറ്റിക്കരുത്, സിമ്പിൾ മജോറിറ്റി പറയാൻ എന്താ നമുക്കറിയാം ജസ്റ്റ് പകുതി ഉള്ളതിന്റെ ഒന്ന് കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം എന്താണ് 100 വോട്ട് ചെയ്താൽ 50 വോട്ട് കിട്ടിയാൽ അതാണ് സിമ്പിൾ മജോറിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. സ്പെഷ്യൽ മജോറിറ്റി പറഞ്ഞാൽ എന്താണ് ഈ പറഞ്ഞ ടോട്ടൽ വോട്ട് ചെയ്തവരുടെ 2/3 വോട്ട് കിട്ടുക വേണം. എന്ന് വെച്ചാൽ ആ സമയത്ത് നിങ്ങളിപ്പോൾ ഒരു ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്തു, അപ്പൊ അത് വോട്ട് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്ന ആൾക്കാരെ 2/3 വോട്ട് കിട്ടുക. അതിന്റെ കൂടെ എന്താണ് ഈ പറഞ്ഞ ലോകസഭയും രാജ്യസഭയിലെയും ഈ പറഞ്ഞ രണ്ട് സെപ്പറേറ്റ് സഭകളായിട്ട് അതിന്റെ ടോട്ടൽ മെമ്പേഴ്സിന്റെ 50% + 1. എന്ന് വെച്ചാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലോകസഭയിൽ 100 51 എന്താ വോട്ട് അതിന് ഇക്വലന്റ് ആയിട്ട് കിട്ടുക. അതുപോലെ തന്നെ ഫോർ എക്സാമ്പിൾ എന്താണ് നമ്മൾ ഈ പറഞ്ഞ രാജ്യസഭയിൽ 80 ഉള്ളെങ്കിൽ ഞാൻ ജസ്റ്റ് പറയുകയാണെ 41 വോട്ട് കിട്ടണം. ഇതാണ് ഈ പറഞ്ഞ സ്പെഷ്യൽ മജോറിറ്റി എന്നുള്ള സംഭവം. മനസ്സിലായോ? അപ്പൊ ഇതാണ് ഈ പറഞ്ഞ സ്പെഷ്യൽ മജോറിറ്റി എന്നുള്ള സംഭവം. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇതാണ് നോത്തിരിക്കുക, ഇതാണ് സംഭവം എന്നുള്ള കാര്യം നോത്തിരിക്കുക കേട്ടോ. നോക്കിയാൽ നമുക്ക് എന്താണ് ഈ പറഞ്ഞ ഓരോ ടൈപ്പിനകത്തും വരുന്ന പ്രൊവിഷൻസ് അറിഞ്ഞിരിക്കണം. കാര്യം ഇതിനകത്ത് നിന്നൊക്കെ 2019 IAS ചോദിച്ചു, IAS പ്രിലിംസിനകത്തുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്പെഷ്യൽ മജോറിറ്റി പ്രകാരം അമെൻഡ് ചെയ്യുന്നതിൽ അമെൻഡ് ചെയ്യപ്പെടുന്നത് ഏതാണ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് 2019 IAS പ്രിലിംസിനകത്ത്. അപ്പോൾ ഓർത്തിരിക്കുക, നമുക്കറിയാം KSC
ക്വസ്റ്റിനൊക്കെ സാധ്യത കൂടുതലാണ്. നോക്കി നമുക്ക് ഫസ്റ്റില് ഈ സിമ്പിൾ മജോറിറ്റി പ്രകാരം അമെൻഡ് ചെയ്യുന്നത് ഏതൊക്കെ പ്രൊവിഷൻസ് ആണ് ഞാൻ ജസ്റ്റ് പറയാം, നിങ്ങൾ ടെക്സ്റ്റ് ഒന്ന് പറയണം കേട്ടോ. നോക്കി നമ്മൾ എന്താണ് സിമ്പിൾ മജോറിറ്റി പറഞ്ഞാൽ എന്താണ് സംഭവം, തെറ്റിക്കരുത്. ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, നമ്മുടെ ലോകസഭയിൽ 545 മെമ്പേഴ്സ് ഒന്നും വിചാരിക്കുക ഉണ്ടായിരുന്നു. ഇതിനകത്ത് നിന്ന് 45 പേര് ആബ്സെന്റ് ആയിരുന്നു. അപ്പൊ എത്ര 500 പേരായ അല്ല, ഇനി 100 പേര് എന്താണ് വോട്ട് ചെയ്തില്ല, അവരെ വോട്ട് ചെയ്യുന്നില്ല എന്ന് പറയാം. അപ്പൊ ബാക്കി എത്ര പേരുണ്ട്, ബാക്കി 400 പേരല്ലേ ഉള്ളൂ. അപ്പൊ ഓർത്തിരിക്കുക, ഈ ആ സമയത്ത് വോട്ട് ചെയ്യാനുണ്ടായിരുന്ന ടോട്ടൽ ആൾക്കാരുടെ എന്താണ് 50%നേക്കാളും കൂടുതൽ വോട്ട് കിട്ടുക എന്നുള്ളതാണ് ഈ പറഞ്ഞ സിമ്പിൾ മജോറിറ്റി. ക്ലിയർ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റിക്കരുത്. ആ സമയത്ത് ആ സഭയിൽ എത്ര പേരുണ്ടായിരുന്നു വോട്ട് ചെയ്യാൻ, അവരുടെ 50%നേക്കാളും കൂടുതലായിട്ട് എന്താ സിമ്പിൾ മജോറിറ്റി എന്നുള്ള സംഭവം. ക്ലിയർ അല്ലേ? അതൊക്കെ ഈ സിമ്പിൾ മജോറിറ്റി പ്രകാരം, ഈ പറഞ്ഞ സിമ്പിൾ മജോറിറ്റി പ്രകാരം വരുന്ന പ്രൊവിഷൻസ് ആണ് എന്ത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്ക് പുതിയ സ്റ്റേറ്റിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. എന്നാൽ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എ ന്യൂ സ്റ്റേറ്റ്, ഒരു പുതിയ സ്റ്റേറ്റ് നമുക്ക് ഫോം ചെയ്യാണ്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എ ന്യൂ സ്റ്റേറ്റ് എന്നുള്ള കണ്ടീഷൻ പറയുമ്പോൾ എന്താണ് ആ ഒരു സംഭവം എന്ന് പറയുമ്പോൾ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള സിമ്പിൾ മജോറിറ്റി വെച്ചിട്ട് അച്ചീവ് ചെയ്യാൻ ഒക്കുന്നതാണ് എന്ത് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എ ന്യൂ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ നമ്മൾ പറയാണ് ഇപ്പോൾ ഒരു എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ് നമുക്കറിയാം, ആന്ധ്രാപ്രദേശിനെ ഡിവൈഡ് ചെയ്ത് തെലങ്കാന ആ ഒരു പുതിയ സ്റ്റേറ്റ് ഉണ്ടാക്കില്ല. അപ്പൊ അതെന്ന് പറയുമ്പോൾ ഈ സംഭവത്തിനകത്ത് വരുന്നതല്ല. അതെന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിനെ ഡിവൈഡ് ചെയ്തിട്ട് വേറൊരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ബൗണ്ടറി ചേഞ്ച് ചെയ്യുക എന്നുള്ള സംഭവങ്ങളൊക്കെ എന്തിനാ തന്നെ വരുന്നതാണ്. സിമ്പിൾ മജോറിറ്റി വെച്ചിട്ട് ചേഞ്ച് ചെയ്യാൻ നിൽക്കുന്ന പ്രൊവിഷനാണ്. ക്ലിയർ ആണ്. ഒന്ന് പറയുമ്പോൾ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എ ന്യൂ സ്റ്റേറ്റ് എന്നുള്ള സംഭവമാണ്. രണ്ടാമത്തെ എന്താണ്, ഫോർമേഷൻ ഓഫ് എ ന്യൂ സ്റ്റേറ്റ് ഫ്രം എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ്സ് ആണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ള ഒരു സ്റ്റേറ്റിന്റെ ബൗണ്ടറി ചേഞ്ച് ചെയ്തിട്ട് എന്താണ് പുതിയ സ്റ്റേറ്റിന്റെ ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, ഈ പറഞ്ഞിട്ടുള്ള സിമ്പിൾ മജോറിറ്റിക്ക് അകത്ത് വരുന്നതാണ് നോക്കിയിരിക്കാം. ഓക്കെ ആണല്ലോ അല്ലേ. നമ്മുടെ അടുത്ത സെക്ഷൻ പറഞ്ഞു വെച്ചാൽ പാർലമെന്റിലെ മെമ്പേഴ്സ്. നമുക്കറിയാം ഈ പറഞ്ഞ പാർലമെന്റിലെ മെമ്പേഴ്സിനുള്ള സ്പെഷ്യൽ പ്രൊവിഷൻസ് എന്തൊക്കെയാണ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ സിമ്പിൾ മജോറിറ്റി വെച്ച് ഡിസൈഡ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അവർക്ക് എത്രയാണ് സാലറി, എത്രയാണ് അലോവൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്താണ് നോക്കിയിരിക്കുക. അതുപോലെ തന്നെ എന്താണ് പ്രസിഡന്റ്, ഗവർണർ, സ്പീക്കർ, ജഡ്ജസ് ഇവരുടെ എല്ലാം എന്താണ് അലോവൻസും അതുപോലെ തന്നെ അവരുടെ സ്പെഷ്യൽ പ്രൊവിഷൻസിനെ കുറിച്ചും പറയുന്നതും അത് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ ചേഞ്ച് ചെയ്യാൻ എന്ത് തന്നെ വേണം, സിമ്പിൾ മജോറിറ്റിയാണ്. ക്ലിയർ ആണ്. അപ്പം എന്തൊക്കെയാ പറയുക, ഒന്ന് പറയുമ്പോൾ എന്താണ് ഒരു പുതിയ സ്റ്റേറ്റിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ്, അതൊരു പുതിയ സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ എന്താണ് നമുക്ക് വേണ്ടത്, സിമ്പിൾ മജോറിറ്റിയാണ്. സെക്കൻഡ് വൺ എന്താണ്, നമുക്കിപ്പോൾ എക്സിസ്റ്റിംഗ് സ്റ്റേറ്റിൽ നിന്ന് ഒരു പുതിയ സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യുക, അതൊരു സിമ്പിൾ മജോറിറ്റിനെ വേണം. അതുപോലെ തന്നെ എന്താണ് സ്റ്റേറ്റ്സിന്റെ ബൗണ്ടറി ചേഞ്ച് ചെയ്യാൻ സിമ്പിൾ മജോറിറ്റി തന്നെയാണ് വേണ്ടത്. ഇനി എന്താണ് ഈ പറഞ്ഞിട്ടുള്ള പാർലമെന്റിലെ മെമ്പേഴ്സിന്റെ സാലറി എത്രയാണ്, അലവൻസ് എത്രയാണെന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് തന്നെയാണ്. അതുപോലെ തന്നെ എന്താണ് അവരുടെ പ്രിവിലേജ് എന്തൊക്കെയാണെന്ന് പറയുന്നതും അതിലെന്തെങ്കിലും ചേഞ്ച് വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആണ് ഈ പറഞ്ഞ സിമ്പിൾ മജോറിറ്റി വെച്ചിട്ടാണ്. അപ്പോൾ ഈ പാർലമെന്റിന്റെ കൂട്ടുതന്നെ എന്താണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള പ്രസിഡന്റ്, ഗവർണർ, സ്പീക്കർ, അതുപോലെ ജഡ്ജസ് ഇവരുടെ എല്ലാം അലവൻസും ഈ പറഞ്ഞിട്ടുള്ള സാലറിയെക്കുറിച്ചൊക്കെ ഉള്ള ചേഞ്ചസ് വരുന്നത് എങ്ങനെയാണ് ഈ പറഞ്ഞ സിമ്പിൾ മജോറിറ്റിയാണ് നോക്കിയിരിക്കുക. അതുകൊണ്ട് ഈ പാർലമെന്റിന്റെ റൂൾ ഓഫ് പ്രൊസീജിയർ എന്നൊരു സംഭവം ഉണ്ടല്ലോ അല്ലെ, പാർലമെന്റിന്റെ റൂൾ ഓഫ് പ്രൊസീജിയർ എന്നൊരു സംഭവം ഇല്ലേ, ആ പറഞ്ഞ റൂൾ ഓഫ് പ്രൊസീജിയറിനകത്ത് വരുന്നതും എവിടെ തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ള സിമ്പിൾ മജോറിറ്റി അകത്ത് വരുന്ന ഒരു സംഭവമാണ്. അതുപോലെ തന്നെ അടുത്ത് എന്താണ് നമ്മുടെ സിറ്റിസൺഷിപ്പ്, ഇന്ത്യയുടെ സിറ്റിസൺഷിപ്പ്, സിറ്റിസൺഷിപ്പിന്റെ അക്വിസിഷനും സിറ്റിസൺഷിപ്പിന്റെ അക്വിസിഷനും ക്യാൻസലേഷനും, ഇതെല്ലാം സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പറയുന്നത് എവിടെ തന്നെയാണ് ഈ പറഞ്ഞ സിമ്പിൾ മജോറിറ്റി വെച്ചിട്ടാണ് സിറ്റിസൺഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും അമെൻമെന്റ് വരുന്നത് കേട്ടോ. സിറ്റിസൺഷിപ്പിന്റെ അക്വിസിഷനും സിറ്റിസൺഷിപ്പ് കിട്ടുന്നതും സിറ്റിസൺഷിപ്പ് നമുക്ക് എലിമിനേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള സംഭവങ്ങളെല്ലാം വരുന്നത് ഈ പറഞ്ഞ സിമ്പിൾ മജോറിറ്റി കണ്ടറിലാണ്. അതുപോലെ തന്നെ എന്താണ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന്റെ ക്രിയേഷൻ, ഒരു പുതിയ ഒരു സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ക്രിയേറ്റ് ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള സിമ്പിൾ മജോറിറ്റി വെച്ചിട്ട് ഒക്കത്തുള്ളത് മനസ്സിലാക്കിക്കുക. ക്ലിയർ ആണോ? ഈ സജഷൻ അറിഞ്ഞിരിക്കും. നമ്മൾ ഒരു പ്രാവശ്യം വായിക്കും അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം വായിക്കുന്നത് ഓർത്തിരിക്കും. ഒന്നുകൂടെ ഓർത്തിരിക്കുക എന്തൊക്കെയാണ് ഈ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ്, ഒരു പുതിയ സ്റ്റേറ്റ് ആണെങ്കിലും എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ് ഡിവൈഡ് ചെയ്തൊരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിലും ഈ പറഞ്ഞ സിമ്പിൾ മജോറിറ്റി ആണ് ഓർത്തിരിക്കുക. ഈ പറഞ്ഞ പാർലമെന്റിലായിട്ടുള്ള എല്ലാ സംഭവം, പാർലമെന്റ് റൂൾ ഓഫ് പ്രൊസീജിയർ, അവരുടെ മെമ്പേഴ്സിന്റെ അലോവൻസ്, അവരുടെ സാലറീസ്, പിന്നെ അവർക്കുള്ള സ്പെഷ്യൽ പ്രൊവിഷൻ എന്താണ്, പിന്നെ നമ്മുടെ പ്രസിഡന്റ്, ഗവർണർ, സ്പീക്കർ, അവരെ കുറിച്ചുള്ള സംഭവം, അവരുടെ അലോവൻസും സ്പെഷ്യൽ പ്രൊവിഷൻസും പറയുന്നത് ഈ പറഞ്ഞ സിമ്പിൾ മജോറിറ്റി വെച്ചിട്ടാണ്. പിന്നെ എന്താ പറയുക, നമ്മൾ എന്താണ് ഈ പറഞ്ഞുള്ള സിറ്റിസൺഷിപ്പിന്റെ അക്വിസിഷനും എലിമിനേഷനും വരുന്നത് ഈ സിമ്പിൾ മജോറിറ്റി ത്രൂവേ ഒക്കത്തുള്ളൂ. അതുപോലെ എന്താണ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനകത്ത് എത്ര സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ് വേണം, അല്ലെങ്കിൽ അതിന്റെ എത്രണ്ണം ഫോം ചെയ്യണം അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള സംഭവം വരുന്നത് എങ്ങനെ തന്നെയാണ് ഈ സിമ്പിൾ മജോറിറ്റി ത്രൂവേ ഒക്കത്തുള്ളത് നോക്കിയിരിക്കാം. മനസ്സിലായല്ലോ അല്ലേ. ഈ സ്പെഷ്യൽ മജോറിറ്റി എന്നുള്ള സംഭവം ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന എപ്പോഴറിയാം, നമുക്കറിയാം ബില്ലിന്റെ റീഡിംഗ്, ഫസ്റ്റ് റീഡിംഗ്, സെക്കൻഡ് റീഡിംഗ്, തേർഡ് റീഡിംഗ് പ്രൊസീജിയർ വഴിയാണല്ലോ നമ്മുടെ ബില്ല് പാസ്സാക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള സ്പെഷ്യൽ മജോറിറ്റി നമ്മൾ യൂസ് ചെയ്യുന്ന എപ്പോഴാണ്, തേർഡ് റീഡിംഗ്, ഒരു ബില്ലിന്റെ തേർഡ് റീഡിംഗിന് സമയത്താണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്,
സ്പെഷ്യൽ മജോറിറ്റി പ്രൊവിഷൻ യൂസ് ചെയ്യുന്ന പോത്തിരിക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് അതിനെ അമെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെന്താണ്? നമ്മുടെ ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, ഡയറക്ടീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി അമെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് തന്നെയാണ്? ഈ പറഞ്ഞ സ്പെഷ്യൽ മജോറിറ്റിയാണ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണ്? ഫണ്ടമെന്റൽ റൈറ്റ് അമെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അമെൻഡ് ചെയ്യണം എന്നൊരു സംഭവം വന്നു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് വേണ്ടത്? സ്പെഷ്യൽ മജോറിറ്റിയാണ് വേണ്ടത്. അതുപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള ഈ ഫസ്റ്റ് കാറ്റഗറിയിലും തേർഡ് കാറ്റഗറിയിലും വരാത്ത എല്ലാ സംഭവങ്ങളും വരുന്നത് ഈ പറഞ്ഞ സ്പെഷ്യൽ മജോറിറ്റി വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ഫണ്ടമെന്റൽ റൈറ്റും ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ എന്താ പറയുക, സ്പെഷ്യൽ മജോറിറ്റി നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്? ഒരു ബില്ലിന്റെ തേർഡ് റീഡിംഗിന്റെ സമയത്താണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഈ പറഞ്ഞിട്ടുള്ള സ്പെഷ്യൽ മജോറിറ്റി യൂസ് ചെയ്യുന്നത് എന്താണ്? സ്പെഷ്യൽ മജോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ലോകസഭയെ രാജ്യസഭയെ സെപ്പറേറ്റ് എടുക്കുക, അവരുടെ ടോട്ടൽ മെമ്പേഴ്സിന്റെ 50% + 1 അത്ര വേണം. അത് കൂടാതെ എന്താണ്, ആ സമയത്ത് വോട്ട് ചെയ്യാനുണ്ടായിരുന്ന ആൾക്കാരുടെ ടോട്ടൽ വോട്ടിന്റെ 2/3 വോട്ട് കിട്ടണം. അതാണ് ഈ പറഞ്ഞ സ്പെഷ്യൽ മജോറിറ്റി. ക്ലിയർ അല്ലേ? ഇപ്പൊ എന്തൊക്കെയാണ് ഈ പറഞ്ഞ ഫണ്ടമെന്റൽ റൈറ്റും ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയും അമെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? സ്പെഷ്യൽ മജോറിറ്റി ത്രൂ മാത്രമേ അമെൻഡ് ചെയ്യാൻ ഒക്കത്തുള്ളൂ എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഈ പറഞ്ഞിട്ടുള്ള തേർഡ് സംഭവം എന്താണ്? നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള സ്പെഷ്യൽ മജോറിറ്റി കൂടാതെ 50% സ്റ്റേറ്റ്സ് അംഗീകരിക്കണം എന്ന് വരുന്ന പ്രൊവിഷൻ എന്ന് പറയുമ്പോൾ ഒന്ന് നോക്കി. ഒന്ന് പ്രസിഡന്റിന്റെ ഇലക്ഷൻ. പ്രസിഡന്റിന്റെ ഇലക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഈ പ്രസിഡന്റിന്റെ ഇലക്ഷനെ കുറിച്ച് പറയുന്നതും അതെങ്ങനെയായിരിക്കണം അതിന്റെ മാനർ എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? ഈ പറഞ്ഞിട്ടുള്ള സ്പെഷ്യൽ മജോറിറ്റി വിത്ത് 50% സ്റ്റേറ്റ്സിന്റെ എഗ്രിമെന്റോട് ചേർത്തിട്ടാണ് എന്ത്, എങ്ങനെയാണ് പ്രസിഡന്റിന്റെ ഇലക്ഷൻ നടത്തേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ഈ ഒരു പ്രൊവിഷൻ വെച്ചിട്ടാണ്. പോത്തിരിക്ക ഇലക്ഷൻ ഓഫ് പ്രസിഡന്റിന്റെ മാനർ അതെന്താണ്, ഈ പറഞ്ഞിട്ടുള്ള തേർഡ് ടൈപ്പ് വെച്ചിട്ടാണ് നടത്തുന്നത്. ഓർത്തിരിക്കുക. നെക്സ്റ്റ് എന്താണ്, നമ്മുടെ യൂണിയന്റെയും സ്റ്റേറ്റിന്റെയും എന്താണ് എക്സിക്യൂട്ടീവ് പവർ. യൂണിയന്റെയും സ്റ്റേറ്റിന്റെയും എക്സിക്യൂട്ടീവ് പവറിനെ കുറിച്ച് ഒരു അമെൻമെന്റ് വരികയാണെങ്കിൽ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള തേർഡ് ടൈപ്പ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓർത്തിരിക്കുക. എന്താണ് യൂണിയന്റെയും സ്റ്റേറ്റിന്റെയും എക്സിക്യൂട്ടീവ് പവറിന്റെ എക്സ്റ്റെൻഡിനെ കുറിച്ച് വരുന്ന ഒരു സംഭവം അതിനകത്ത് വരുന്നതാണ് ഈ പറഞ്ഞ തേർഡ് ടൈപ്പിൽ വരുന്നതാണ്. പിന്നെന്താണെന്ന് നോക്കി, നമ്മുടെ യൂണിയന്റെ സ്റ്റേറ്റിനെ ഇടയ്ക്കായിട്ടുള്ള ലെജിസ്ലേറ്റീവ് പവറിന്റെ ഡിസ്ട്രിബ്യൂഷൻ. മറ്റേത് പറയാൻ എന്താണ് തെറ്റിക്കരുത്. എന്താണ് ഈ പറഞ്ഞിട്ടുള്ള എക്സ്റ്റെൻഡ് ഓഫ്, എന്താണ് എക്സ്റ്റെൻഡ് ഓഫ് എക്സിക്യൂട്ടീവ് പവർ ആണ് ഈ പറഞ്ഞത്. ഫസ്റ്റ് വേണ്ടത് എന്താണ് എക്സ്റ്റെൻഡ് ഓഫ് എക്സിക്യൂട്ടീവ് പവർ ഓഫ് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് എന്ന സംഭവത്തിനകത്ത് വരുന്നതാണ്. ഇനി എന്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ള എന്താണ് ലെജിസ്ലേറ്റീവ് പവറിന്റെ ഡിസ്ട്രിബ്യൂഷൻ അല്ലെ, ലെജിസ്ലേറ്റീവ് പവറിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ് ലെജിസ്ലേറ്റീവ് പവറിന്റെ ഡിസ്ട്രിബ്യൂഷൻ ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റിൽ പറയുന്നത് എന്ത് തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ള തേർഡ് പ്രൊവിഷൻ വഴിയാണ് ഓർത്തിരിക്കുക. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണെന്ന് നമ്മൾ ഈ പറഞ്ഞ Article 368 ഇറ്റ്സെൽഫ് എവിടെയാണ് വരുന്നത്, ഈ പറഞ്ഞിട്ടുള്ള തേർഡ് ടൈപ്പിലാണ്. എന്ന് വെച്ചാൽ എന്താണ് പാർലമെന്റിന്റെ റൈറ്റ് ആണ് എന്ത്, കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാനുള്ള പാർലമെന്റിന്റെ റൈറ്റ് എന്ന് പറഞ്ഞ സംഭവം ഈ പറഞ്ഞ ആർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ എവിടെയാണ്, ഈ പറഞ്ഞ തേർഡ് ടൈപ്പിൽ വരുന്നതാണ്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യം കറക്റ്റായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ഇതാണ് മൂന്ന് ടൈപ്പിലുള്ള അമെൻമെന്റ്സ് എന്ന് പറഞ്ഞ സംഭവം. ഇങ്ങനെയാണ് ഈ പറഞ്ഞ ഇത് റൂളെ പ്രൊസീജിയർ അല്ല, ചില എങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് അല്ല, ഇതിന്റെ ടൈപ്സ് ആണ്. അപ്പൊ എന്തൊക്കെയാണ്, ത്രൂ സിംഗിൾ മജോറിറ്റി ഉണ്ട്, ത്രൂ സ്പെഷ്യൽ മജോറിറ്റി ഉണ്ട്, തേർഡ് വൺ എന്താണ് സ്പെഷ്യൽ മജോറിറ്റി വിത്ത് 50% ഓഫ് സ്റ്റേറ്റ്സ് എഗ്രി ചെയ്യാന്നുള്ള സംഭവമാണ്. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് നെക്സ്റ്റിൽ എന്ത് പഠിക്കാം, ചില ഇത് പറഞ്ഞ ടൈപ്സ് ആണ്. ഇനി എന്താണ് ഇതിന്റെ പ്രൊസീജിയർ, നമുക്ക് അറിയാവുന്ന സംഭവം തന്നെയാണ്. നമുക്കറിയാം ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് വരണമെന്നുണ്ടെങ്കിൽ എന്ത് തന്നെ എന്ത് ചെയ്യണം, ആദ്യം ഇത് കൊണ്ടുപോയി പാർലമെന്റിൽ പ്രസന്റ് ചെയ്യണമല്ലോ. ചില ഒരു ബില്ല്, ഒരു അമെൻമെന്റ് ബില്ല് പാർലമെന്റിൽ പ്രസന്റ് ചെയ്ത് അത് പാസ്സായി കിട്ടി പ്രസിഡന്റ് അസെൻഡ് ചെയ്താൽ മാത്രമേ എന്താകത്തുള്ളൂ, ഈ പറഞ്ഞ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് ആയിട്ട് വരത്തുള്ളൂ. നമുക്ക് ജനറലി അറിയാൻ സംഭവം തന്നെ, ആദ്യം എന്ത് ചെയ്യുക, ഒന്നിനൊരു മിനിസ്റ്റർ പ്രസന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് പേഴ്സൺ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ ബില്ല് നമ്മൾ ബില്ലിന്റെ സെക്ഷനെ പറഞ്ഞാൽ പറഞ്ഞാണ് ഒരു പ്രൈവറ്റ് പേഴ്സൺ വേണമെങ്കിൽ ഈ ബില്ല് പ്രസന്റ് ചെയ്യുക. ഇനി എന്താണ് ഈ പറഞ്ഞ രണ്ട് സഭയും എന്ത് ചെയ്യണം, സിമ്പിൾ മജോറിറ്റിയോടെ ഈ പറഞ്ഞ ബില്ല് പാസ്സാക്കുക. ഇനി എന്ത് ചെയ്യണം, ലാസ്റ്റ് പ്രസിഡന്റ് അസെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഇതൊരു ബില്ലായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് ഈ പറഞ്ഞിട്ടുള്ള അമെൻമെന്റ്, കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ബില്ലിന്റെ അത് ആക്ട് ആകുന്നതിനുള്ള പ്രൊസീജിയർ ഇത്രയാണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇത്ര ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞേ ഉള്ളൂ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ സ്പെഷ്യൽ മജോറിറ്റി കാര്യം അത്യാവശ്യം ഓർത്തിരിക്കുക. എന്തൊക്കെയാണ് ഈ പറഞ്ഞ ഫണ്ടമെന്റൽ റൈറ്റ്സും ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിക്കും അമെൻമെന്റ് വരുത്തണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, യു നീഡ് സ്പെഷ്യൽ മജോറിറ്റി. ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ അല്ലേ? അപ്പൊ നമ്മൾ സിമ്പിൾ മജോറിറ്റി എന്തൊക്കെയായിരുന്നു, ഓർത്തിരിക്കുക, എന്തൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഈ സംഭവം എല്ലാം സിംഗിൾ മജോറിറ്റിയോട്. ചില സ്റ്റേറ്റിന്റെ ഫോർമേഷൻ അതിപ്പോൾ പുതിയതാണെങ്കിലും അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ് പുതിയ സ്റ്റേറ്റ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ള സിംഗിൾ മജോറിറ്റി മതി എന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇത് അത്യാവശ്യം പഠിച്ചിരിക്കുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് എന്ത് പഠിക്കണം, ഇതല്ല ഇതിന്റെ ഞാൻ ഇൻട്രഡക്ഷൻ ആണ്. ഇനിയാണ് നമ്മൾ എന്ത് പഠിക്കാൻ പോകുന്നത്, ഇമ്പോർട്ടന്റ് അമെൻമെന്റ്സ്. ഇതുവരെ നടന്നിട്ടുള്ളതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 20 അമെൻമെന്റ്സ്, അറൌണ്ട് 20 അമെൻമെന്റ്സ് പഠിക്കണം. നമുക്ക് ഇന്നൊരു ഒരു 5 or 6 അമെൻമെന്റ്സ് ആദ്യം പഠിക്കാം. നമുക്കറിയാം എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ പറഞ്ഞ 42nd Amendment, 44th Amendment, അതുപോലെ 61st Amendment, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ നമുക്ക് അല്ലാത്ത അഡീഷണൽ വരുന്ന കുറച്ച് അമെൻമെന്റ്സ് ഉണ്ട്, അതൊക്കെ പഠിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് അതിലോട്ട് പോകാം.
ഇന്ന് ഇത്രയും അമെൻമെന്റ്സ് പഠിക്കാം കേട്ടോ. എന്താണ് ഈ അമെൻമെന്റിൽ സംഭവിച്ചെന്നുള്ള ഇമ്പോർട്ടന്റ് കാര്യം മാത്രം ഓർത്തിരിക്കുക. ലക്ഷ്മി കാന്തിന്റെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ നോക്കി, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആദ്യം അമെൻമെന്റ് ആക്ട് എന്ന് എപ്പോഴാണ്? 1951 തെറ്റിക്കരുത്. ഇതാണ് ഫസ്റ്റ് അമെൻമെന്റ് ആക്ട് ഓഫ് 1951. തെറ്റിക്കരുത്, 1951 ആണ് ഫസ്റ്റ് അമെൻമെന്റ് ആക്ട് ഓഫ് 1951 ആണ്. എന്ത് ഈ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫസ്റ്റ് അമെൻമെന്റ് എത്താണ്? 1951 ആണ് നമ്മളോട് ചോദിച്ചിരിക്കുക. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് ലക്ഷ്മി കാന്തിന്റെ ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, അവിടെ നിന്ന് പറയാം പോയിന്റ്സ് കറക്റ്റ് അതെ അത് മാത്രം എടുത്തു വരാം. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ സൈറ്റിൽ ഈ പറഞ്ഞിട്ടുള്ള ഓരോ അമെൻമെന്റ്സും ഫുള്ളായിട്ട് എഴുതിയിട്ടുണ്ട്, ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്, എങ്ങനെ വേണമെങ്കിലും വായിക്കാം കേട്ടോ. അപ്പൊ നോക്കി, ഈ പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് അമെൻമെന്റ് 1951 അത് എന്താ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന കാര്യം ഓർത്തി. ഒന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ സാമിന്ദാരി സിസ്റ്റം ഉണ്ടല്ലോ അതിന്റെ അബോളിഷ്മെന്റ് ആണ്. എന്താണ് സാമിന്ദാരി സിസ്റ്റത്തിന്റെ അബോളിഷ്മെന്റ് ആണ് കേട്ടോ. സാമിന്ദാരിയുടെ അബോളിഷ്മെന്റ് ആണ് ഓർത്തിരിക്കേണ്ടത്. അതാണ് ഫസ്റ്റ് ഉടനെ അബോളിഷ്മെന്റ് ഓഫ് സാമന്താരി സിസ്റ്റം. അതാണ് ഈ പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് അമെൻമെന്റിനകത്തുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. എന്താണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള സാമന്താരി സിസ്റ്റത്തിന്റെ അബോളിഷ്മെന്റ് ആണ് ഫസ്റ്റ് അമെൻമെന്റ് ആയ 1951 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്. ഇനി സെക്കൻഡ് വൺ എന്താണ്, ഈ അമെൻമെന്റ് പ്രകാരമാണെന്ത് നയൻത് ഷെഡ്യൂൾ ആഡ് ചെയ്ത് ഈ പറഞ്ഞിട്ടുള്ള അമെൻമെന്റിനെയാണ്. ഇതൊരു പറഞ്ഞ യു പി എസ് ക്വസ്റ്റൻ ആണ്. എന്താണ് എനിക്ക് ഡേറ്റ് ഓർമ്മയില്ല. ഈ പറഞ്ഞിട്ടുള്ള 9th ഷെഡ്യൂൾ ആഡ് ചെയ്തപ്പോൾ ഇരുന്നിരുന്ന പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ ഏത് പ്രൈം മിനിസ്റ്ററിന്റെ കാലത്താണ് 9th ഷെഡ്യൂൾ ആഡ് ചെയ്തെന്നൊരു ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു യു പി എസ്സിക്ക്. അപ്പോൾ ഓർത്തിരിക്കുക, 9th ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അമെൻമെന്റ് ആണ്. അപ്പോൾ ഒബിയസ്ലി അത് തന്നെയാണ് ജവഹർലാൽ നെഹ്റു എന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഈ 9th ഷെഡ്യൂളിന്റെ അഡീഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഈ ഫസ്റ്റ് അമെൻമെന്റ് ആക്ടിനകത്താണ് എന്തോ ചെയ്തത്, 9th ഷെഡ്യൂൾ ആഡ് ചെയ്ത്. എന്താ 9th ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയുമ്പോൾ 250 ഓർഗനൈസേഷൻസിന്റെ പേര് ഇതിനകത്ത് ഉണ്ടായിരുന്നു. ഒരു 250 ഓർഗനൈസേഷൻസിന്റെ പേര് ഈ പറഞ്ഞ 9th ഷെഡ്യൂൾ ഉണ്ടായിരുന്നു. അപ്പൊ അതെന്താണ്, അതിനകത്ത് അവർക്കെതിരെ നമുക്ക് എന്താ ഒരു ലീഗൽ പ്രൊസീജിയേഴ്സ് എടുക്കാൻ ഒക്കത്തില്ല എന്നുള്ള സംഭവമാണ് ഈ പറഞ്ഞ 9th ഷെഡ്യൂളിനകത്ത് ഉള്ളത് കേട്ടോ. അപ്പൊ അതൊരു ഇഷ്യൂ ആയിട്ടൊക്കെ വന്നതാണ്. അപ്പൊ ഓർത്തിരിക്കുക, ഇതാണ് 9th ഷെഡ്യൂൾ എന്ന് പറഞ്ഞ സംഭവം. 9th ഷെഡ്യൂളിന്റെ അഡീഷൻ എപ്പോഴാണ്, ഈ പറഞ്ഞ ഫസ്റ്റ് അമെൻമെന്റ് ആക്ട് 1951 ആണ് ഓർത്തിരിക്കുക. ആ സമയത്തുള്ള പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഓർത്തിരിക്കുക കേട്ടോ. ഇനി എന്താണ് ഈ പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിൾ നയൻറ്റീനെ കുറിച്ച് പറയുന്നുണ്ട്. വിത്ത് റീസണബിൾ റെസ്ട്രിക്ഷൻസ് ആണ് ആർട്ടിക്കിൾ 19 കുറിച്ച് ഇതിനകത്ത് പറയുന്നത്. നമ്മൾ ഓർത്തിരിക്കുക, നോക്കണം. ആർട്ടിക്കിൾ 19 നമുക്ക് ചലഞ്ച് ചെയ്യാൻ ഒക്കത്തില്ല എന്നാണ് പറയുന്നത്. പക്ഷേ എന്താണ്, റീസണബിൾ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുണ്ടെന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയുമാണ് ഈ പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് അമെൻമെന്റിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഒന്ന് പറയുമ്പോൾ സാമ്യന്താരി സിസ്റ്റത്തിനെ അബോളിഷ് ചെയ്തിട്ടുണ്ട്, 9th ഷെഡ്യൂൾ ആഡ് ചെയ്ത് ഫസ്റ്റ് അമെൻമെന്റ് ആക്ടിനകത്താണ്. ഇനി എന്താണ്, ആർട്ടിക്കിൾ 19 കനോട്ട് ബി ചലഞ്ച്ഡ് എന്ന് പറഞ്ഞ് ഇതിനകത്താണ്. ബട്ട് എന്താണ്, വിത്ത് റീസണബിൾ റെസ്ട്രിക്ഷൻസ് ആണ് എന്ന് ഓർത്തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഇതെന്ന് പറയുമ്പോൾ LDC വേണ്ട, ഇത് LSCS കേസിന് മാത്രം വേണ്ട ടോപ്പിക്സ് ആണ്, അല്ലെങ്കിൽ 12th ലെവൽ എക്സാംസിന് വേണ്ടി മാത്രമുള്ള ടോപ്പിക്സ് ആണ് കേട്ടോ. അതാണ് ഈ പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് അമെൻമെന്റ് എന്ന് പറഞ്ഞു നോക്കി. സെക്കൻഡ് ഇനിയുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്, 7th അമെൻമെന്റ് ആക്ട് ഓഫ് 1956. ഇത് വഴിയാണ് എന്ത് വന്നത്, റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ്. സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ഒരു സംഭവം, സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ എന്നുള്ള സംഭവം വരുന്നത് എപ്പോഴാണ്, ഈ പറഞ്ഞിട്ടുള്ള 7th അമെൻമെന്റ് ആക്ട് ഓഫ് 1956 വഴി നമുക്കറിയാം. എന്താണ് റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ് ബേസ്ഡ് ഓൺ, എന്താണ് ലിംഗ്വിസ്റ്റിക് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിന്റെ റീഓർഗനൈസേഷനെ കുറിച്ച് പറയുന്നത് എന്താണ്. 7th അമെൻമെന്റ് ആക്ട് ഓഫ് 1956 എന്തുള്ളത്, ഈ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ എന്ത് പ്രകാരം ലിംഗ്വിസ്റ്റിക് ബേസ്ഡ് ഉള്ള സ്റ്റേറ്റിന്റെ റീഓർഗനൈസേഷനെ കുറിച്ച് പറയുന്നത് 7th അമെൻമെന്റ് ആക്ട് ഓഫ് 1956 എന്ന് ഓർത്തിരിക്കുക. ഇത് പ്രകാരം എന്തായാലും നമുക്ക് 14 സ്റ്റേറ്റും 6 യൂണിയൻ ടെറിട്ടറീസുമാണ് ആ സമയത്ത് ഫോം ചെയ്യുന്ന ഓർത്തിരിക്കുക കേട്ടോ. 14 സ്റ്റേറ്റും 6 യൂണിയൻ ടെറിട്ടറീസുമാണ് ആ ഒരു സംഭവത്തിന്റെ ഭാഗമായിട്ട് ഫോം ചെയ്തത്. അതുപോലെ എന്താണെന്ന് അറിയാം, ഇതിനകത്ത് പറയുമ്പോൾ നമ്മുടെ സ്റ്റേറ്റിന്റെ കാറ്റഗറൈസേഷൻ ഉണ്ടായിരുന്നു, ABCD എന്നുള്ള കാറ്റഗറിയിലെ സ്റ്റേറ്റ്സ് വരുന്നുണ്ടായിരുന്നു. അപ്പൊ ആ പറഞ്ഞ ഒരു സിസ്റ്റം അബോളിഷ് ചെയ്യുന്നത് ഈ 7th അമെൻമെന്റ് ആക്ട് 1956 എന്താണ് കാറ്റഗറൈസേഷൻ ഓഫ് നമ്മുടെ സ്റ്റേറ്റ് ABCD എന്നുള്ള സ്റ്റേറ്റിന്റെ കാറ്റഗറൈസേഷൻ അബോളിഷ് ചെയ്യുന്നത് ഈ പറഞ്ഞ ആക്ട് പ്രകാരമാണ് നോക്കിയിരിക്കുക. അതുപോലെ എന്താ അറിയോ, ഒരു സ്റ്റേറ്റിന് അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ വെച്ചാൽ ഒരു ഗവർണറിന് ഒന്നോ അതറിയുമോ സ്റ്റേറ്റിന്റെ ഹെഡായിട്ട് ഇരിക്കാൻ ഒക്കും എന്ന് പറഞ്ഞത് ഇതിനകത്താണ്. എന്ന് വെച്ചാൽ ഒരു സെയിം ഗവർണർ തന്നെ രണ്ട് സ്റ്റേറ്റിൽ ഗവർണറായിട്ട് ഇരിക്കാം എന്നുള്ളൊരു പ്രൊവിഷൻ പറയുന്നത് ഈ ഒരു ആക്ടിനകത്താണ്, 7th അമെൻമെന്റ് ആക്ട് 1956 നോക്കിയിരിക്കുക. അതുപോലെ എന്താണ് സെയിം ഹൈക്കോടതി തന്നെ ഡിഫറെന്റ് സ്റ്റേറ്റ്സിന് സെയിം ഹൈക്കോടതി ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നു, ഇതേ ആക്ടാണെന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ക്ലിയർ അല്ലേ, തെറ്റിക്കരുത്. അപ്പൊ എന്തൊക്കെയാണ് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ്റെ അകത്ത് വരുന്നത്, എന്താ പറയുന്നത് സെയിം ഹൈക്കോർട്ട് അല്ലേ, ചില ഒരു സെയിം ഹൈക്കോർട്ട് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇതിൻ്റെ അകത്താണ്. അതുകൊണ്ട് എന്താണ് ഒരു സെയിം ഗവർണർ ഫോർ ടു സ്റ്റേറ്റ്സ് എന്നുള്ള സംഭവം കൊണ്ട് ഇതിൻ്റെ അകത്തന്നെ നോക്കിയിരിക്കുക കേട്ടോ, തെറ്റിച്ചേക്കരുതേ. അപ്പൊ ഇത്രയാണെന്ന് ഓർത്തിരിക്കുക. എന്ത് 7th അമെൻമെന്റ് ആക്ട് 1956 എന്ന് പറയുമ്പോൾ, ഇനി 9th അമെൻമെന്റ് ഓഫ് 1960 എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ബെർബറി യൂണിയൻ.
ബെറുബെറി ബെറുബെറി യൂണിയൻ ഇവരെന്തോ ചെയ്യും, നമ്മുടെ ഇന്ത്യ പാകിസ്ഥാനെ കൊടുക്കും. ഈ ബെറുബെറി യൂണിയനെ കുറിച്ച് വരുന്നൊരു സെക്ഷൻ എന്ന് പറയുമ്പോൾ 1958 ഇന്ത്യ പാകിസ്ഥാൻ എഗ്രിമെന്റ് വഴി ആണ് ഈ പറഞ്ഞ ബെറുബെറി യൂണിയൻ ഇന്ത്യ പാകിസ്ഥാൻ വിട്ടുകൊടുക്കുന്നത് കേട്ടോ എന്ന് പറയുമ്പോൾ ആ പറഞ്ഞ എഗ്രിമെന്റ് നേരത്തെ സൈൻ ചെയ്തതാണ്. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ബെറുബെറി യൂണിയനെ പാകിസ്ഥാനെ കൊടുക്കുന്നത് ഈ പറഞ്ഞ 9th അമെൻമെന്റ് ആക്ട് ഓഫ് 1960 വഴിയാണ്. എന്താണ് ബെറുബെറി യൂണിയനെ ഇന്ത്യ പാകിസ്ഥാന് കൊടുക്കുന്നത് എന്താ വഴിയാണ് ഈ പറഞ്ഞിട്ടുള്ള 9th അമെൻമെന്റ് ആക്ട് ഓഫ് 1960 വഴിയാണെന്ന് ഓർത്തിരിക്കുക. തെറ്റിക്കവിടെ ബെറുബെറി യൂണിയൻ എന്തോ ചെയ്യുന്നുണ്ട്, ആ 1958 ഇൻഡോ പാക് എഗ്രിമെന്റ് പ്രകാരം ആർക്ക് കൊടുക്കും, ഇന്ത്യ പാകിസ്ഥാൻ കൊടുക്കുന്നത് ഈ പറഞ്ഞിട്ടുള്ള 9th അമെൻമെന്റ് ആക്ട് ഓഫ് 1960 വഴിയാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ. ഇനി ഈ പറഞ്ഞ 1962 ഈ പറഞ്ഞ 3 അമെൻമെന്റ്സ്, ഈ 12th, 13th, and 14th അമെൻമെന്റ് എന്ന് പറയുമ്പോൾ കുറച്ച് നമുക്ക് അറിയാവുന്ന കുറെ ആൾക്കാരുടെ അഡീഷൻ ആണ്. നോക്കി 12th അമെൻമെന്റ് 1962 ആണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഗോവയുടെയും ഡേമൺ ഡ്യൂവിന്റെ അഡീഷൻ കേട്ടോ. ഗോവയുടെയും ഡേമൺ ഡ്യൂവിന്റെ അഡീഷൻ വെച്ചാൽ ഇന്ത്യയുടെ യൂണിയൻ അകത്തോട്ട് ഗോവയും ഡേമൺ ഡ്യൂവിനെയും ആഡ് ചെയ്യുന്നത് 12th അമെൻമെന്റ് ആക്ട് 1962 പ്രകാരമാണ്. എന്താണ് ഗോവയുടെയും ഡേമൺ ഡ്യൂവിന്റെയും അഡീഷൻ ടു യൂണിയൻ ഓഫ് ഇന്ത്യ, അതെന്താണ് 12th അമെൻമെന്റ് ആക്ട് ഓഫ് 1962 പ്രകാരമാണ് നോക്കിയിരിക്കുക. ഇനി ഈ പറഞ്ഞ 13th അമെൻമെന്റ് ആക്ട് 1962 പ്രകാരമാണ് എന്തോ ചെയ്തിരിക്കുന്നത്, നാഗാലാൻഡിനെ ആഡ് ചെയ്യുന്നതും അവർക്ക് ഈ പറഞ്ഞ സ്പെഷ്യൽ പ്രൊവിഷൻ കൊടുക്കുന്നതും 13th അമെൻമെന്റ് ആക്ട് 1962 പ്രകാരമാണ്. എന്താണ് ഈ നാഗാലാൻഡിനെ ഇന്ത്യയുടെ യൂണിറ്റ് ആഡ് ചെയ്യുന്നു, നാഗാലാൻഡിന് സ്പെഷ്യൽ പ്രൊവിഷൻ കൊടുക്കുന്നത് എന്ത് പ്രകാരമാണ്, 13th അമെൻമെന്റ് ആക്ട് ഓഫ് 1962 പ്രകാരമാണ് നോക്കിയിരിക്കുക. ഓക്കെ അല്ലേ. വെച്ചാൽ നാഗാലാൻഡിന്റെ ഒരു സ്റ്റേറ്റ് ഡിക്ലെയർ ചെയ്യുന്നു, സ്പെഷ്യൽ പ്രൊവിഷൻ കൊടുക്കുന്നത് എന്താണ് ഈ പറഞ്ഞ 13th അമെൻമെന്റ് ആക്ട് 1962 പ്രകാരമാണ് കേട്ടോ. അപ്പൊ ആ സ്പെഷ്യൽ പ്രൊവിഷൻ കൊടുക്കുന്ന ആർട്ടിക്കിൾ എത്രയാണ്, ആർട്ടിക്കിൾ 371 എ ആണ്. ആർട്ടിക്കിൾ 371 എ ആണ് ഈ പറഞ്ഞിട്ടുള്ള നാഗാലാൻഡിന് സ്പെഷ്യൽ പ്രൊവിഷൻ കൊടുക്കുന്നതും അതിനെ ഒരു സ്റ്റേറ്റ് ഡിക്ലെയർ ചെയ്യുന്നതും ഈ ആർട്ടിക്കിൾ ബേസ് ചെയ്താണ്, ആർട്ടിക്കിൾ 371 എ പ്രകാരമാണ് നോക്കിയിരിക്കുക. ഇനിയും 14th അമെൻമെന്റ് ആക്ട് 1962 എന്താണ്, നമ്മുടെ പുതുച്ചേരി അല്ലെങ്കിൽ പോണ്ടിച്ചേരി എന്താണ് ആദ്യം പോണ്ടിച്ചേരി നമ്മുടെ ഇന്ത്യൻ യൂണിയനിൽ ആഡ് ചെയ്യുന്നത് ഈ പറഞ്ഞിട്ടുള്ള 14th അമെൻമെന്റ് ആക്ട് 1962 പ്രകാരമാണ് എന്ന് ഓർത്തിരിക്കുക. ക്ലിയർ അല്ലേ. അപ്പൊ ഇത്രയാണ്. അപ്പൊ എന്തൊക്കെയാണ് ഈ പറഞ്ഞ 3 12, 13, 16 എന്ത് തന്നെയാണ്, 1962 ആണ്. 12th അമെൻമെന്റ് 1962 പ്രകാരമാണ് എന്ത് ചെയ്തത്, ഗോവയും ഡേമൺ ഡ്യൂവിനും ഇന്ത്യയുടെ യൂണിയനിൽ ആഡ് ചെയ്തത്. അടുത്ത 13th അമെൻമെന്റ് പ്രകാരമാണ് എന്ത് ചെയ്തത്, നാഗാലാൻഡിനുള്ള ഒരു സ്റ്റേറ്റ് എന്നുള്ള പദവിയെ കൊടുക്കുകയും സ്പെഷ്യൽ പ്രൊവിഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് എന്ത് തന്നെയാണ്, 13th അമെൻമെന്റ് 1962 പ്രകാരമാണ്. ഇനി 14th അമെൻമെന്റ് 1962 പ്രകാരമാണ് എന്തോ ചെയ്യുന്നത്, നമ്മൾ പറഞ്ഞിട്ടുള്ള പുതുച്ചേരി എന്താണ് ഡിക്ലെയർ ചെയ്യുന്നത്, ഒരു ഇന്ത്യൻ യൂണിയനിൽ പോണ്ടിച്ചേരി ആഡ് ചെയ്യുന്നത് ഈ പറഞ്ഞിട്ടുള്ള 14th അമെൻമെന്റ് വഴിയാണ് നോക്കിയിരിക്കുക. ഓക്കെ ആണോ. ഇത് ബേസിക് ആയിട്ട് നമുക്ക് ഇത് പഠിക്കുക, കാര്യം എപ്പോഴും 42nd, 44th അമെൻമെന്റ് ചോദിക്കണമെന്നില്ല, കാര്യം അവർക്ക് ഇത് ചോദിക്കരുത്. അതായത് ഈ 42nd, 44th അത് നമ്മുടെ 61st ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന അമെൻമെന്റ്സ് ആണ്. അപ്പൊ ഇത് നടന്നിരിക്കുക കേട്ടോ. ഇനി നോക്കി ഈ 18th അമെൻമെന്റ് ഓഫ് 1966 പ്രകാരമാണ് എന്തോ പറയുന്നത്, പാർലമെന്റിന് ഒരു പുതിയ സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഒരു പുതിയ യൂണിയൻ ടെറിട്ടറി ക്രിയേറ്റ് ചെയ്യാം. എങ്ങനെ, ഇപ്പൊ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റ്സിന്റെ പാർട്ട് ആഡ് ചെയ്തിട്ട് അവർക്ക് ഒരു പുതിയ സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള യൂണിയൻ ടെറിട്ടറിയുടെ കുറെ പാർട്ട് എടുത്ത് മാറ്റി വെച്ചിട്ട് ഒരു യൂണിയൻ ടെറിട്ടറി ക്രിയേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞത് ഈ പറഞ്ഞ 18th അമെൻമെന്റ് ഒക്കെ 1966 പ്രകാരമാണ്. എന്താണ്, പാർലമെന്റ് ഹാസ് ദ റൈറ്റ് ടു ഒരു പുതിയ ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള റൈറ്റ് ഈ പറഞ്ഞ പാർലമെന്റിനുണ്ട്. എവിടെ നിന്നാണ്, ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റ് അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി ഡിവൈഡ് ചെയ്തിട്ട് ഒരു പുതിയ യൂണിയൻ ടെറിട്ടറി അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഫോം ചെയ്യാനുള്ള റൈറ്റ് പാർലമെന്റിന് ഉണ്ട് എന്ന് പറഞ്ഞ് വന്ന ആർട്ടിക്കിൾ എന്താണ്, അമെൻമെന്റ് ആക്ട് ആണ് ഈ പറഞ്ഞ 18th അമെൻമെന്റ് 1966. ക്ലിയർ അല്ലേ. ഓക്കെ ആണല്ലോ അല്ലേ. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് ഇന്നത്തേക്ക് ലാസ്റ്റ് ഉള്ളതാണ് ഈ പറഞ്ഞിട്ടുള്ള 24th അമെൻമെന്റ് ഓഫ് 1971 നമുക്ക് ഇന്ന് പഠിച്ചിട്ട് നിർത്താം. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സംഭവമാണ്. നോക്കി ഒന്ന് പറഞ്ഞാൽ എന്താണ്, പ്രസിഡന്റിന് എന്ത് ചെയ്യാൻ ഒക്കത്തില്ല എന്ന് പറഞ്ഞു. പ്രസിഡന്റിന് ഒരു കാരണം വെച്ചാൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ബില്ല് പ്രസിഡന്റിന്റെ കയ്യിൽ ചെന്ന് ചേർന്നാൽ അത് അസെൻഡ് ചെയ്യുക എന്നുള്ള ഒറ്റ ഓപ്ഷനേ പ്രസിഡന്റിനുള്ളൂ. അല്ലെ, എന്താണ്, പ്രസിഡന്റിന് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ബിൽസ് വിത്ത്ഹെൽഡ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല എന്ന് പറയുന്നത് ഈ പറഞ്ഞ 24th അമെൻമെന്റ് ഓഫ് 1971 പ്രകാരം എന്നാണ്, പ്രസിഡന്റ് കനോട്ട് വിത്ത്ഹെൽഡ് അല്ലെ. പ്രസിഡന്റ് എന്ത് ചെയ്യാൻ ഒക്കത്തില്ല ഈ പറഞ്ഞിട്ടുള്ള എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ബില്ല് വിത്ത്ഹെൽഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അത് പിടിച്ചു വെക്കാനുള്ള റൈറ്റ് ആർക്കില്ല ഈ പറഞ്ഞ പ്രസിഡന്റിന് ഇല്ല എന്ന് പറഞ്ഞത് 24th അമെൻമെന്റ് ആക്ട് 1971 പ്രകാരമാണ്. അതുപോലെ എന്താ ഫണ്ടമെന്റൽ റൈറ്റ്സിന് എന്ത് ചെയ്യാൻ ഒക്കത്തില്ല, കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് വഴി ഫണ്ടമെന്റൽ റൈറ്റ്സിനെ ടേക്ക് ഡൗൺ ചെയ്യാൻ ഒക്കത്തില്ല എന്ന് പറയുന്നതും ഇതേ അമെൻമെന്റിലാണ്. എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ് കനോട്ട് ബി ടേക്ക് ഡൗൺ അല്ലേ. ഫണ്ടമെന്റൽ റൈറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ ഒക്കത്തില്ല,
എന്നാലും ഫണ്ടമെന്റൽ ആയിട്ട് നമുക്ക് ടേക്ക് ഡൗൺ ചെയ്യാൻ ഒക്കത്തില്ല ത്രൂ അമെന്റ്മെന്റ്സ് എന്ന് പറയുന്നത് എൻ്റെ അകത്താണ്. ഈ പറഞ്ഞ 24th അമെന്റ്മെന്റ് ആക്ട് 1971 പ്രകാരമാണ്. അപ്പൊ ഇത്രയും ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത്രയും എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തിരിക്കുക. ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പോൾ എല്ലാം പഠിച്ചു വെക്കുക. കാരണം നമ്മൾ ഒരു 2-3 പ്രാവശ്യം റീഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, നമുക്കിത് ഓർത്തിരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഞാൻ അടുത്ത ക്ലാസ് ഇടാൻ കേട്ടോ. അപ്പൊ നമുക്ക് ഞാൻ LDC ക്ലാസ് എടുക്കുന്നതുകൊണ്ടാണ് ഇത് എടുക്കാത്തത്. അപ്പൊ നമുക്ക് LDC SSC ടെക്സ്റ്റ് ബുക്ക് കുറെ ക്ലിയർ ആണ്, പിന്നെ NCERT ടെക്സ്റ്റ് ബുക്ക് കുറച്ച് എടുക്കേണ്ടി വരും. നമുക്ക് എനിക്ക് തോന്നുന്നു LSCS കേസും കുറച്ച് ക്ലാസ്സുകളിൽ എടുക്കാം. എനിക്കൊന്ന് ബാക്കി കുറെ എടുത്താണ്, ഇനി മിസ്റ്ററുടെ പോർഷൻ ഞാൻ എടുത്തു തരാം കേട്ടോ. അപ്പൊ നിങ്ങൾ പഠിക്കട്ടോ. താങ്ക് യു സോ മച്ച്.